പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കടുത്ത് വെട്ടച്ചിരുന്ന് വന്നിരിക്കുന്ന ഒരു കലാകാരിയാണ്. അപ്പൊ നമുക്ക് ആ കലാകാരിയെ പരിചയപ്പെടാം. ഹായ്. ഹായ്. എന്റെ പേര്? എന്റെ പേര് ബാക്കിറ ഷെറിൻ. എന്താ ചെയ്യുന്നേ? ഞാന് പ്ലസ് ടു കഴിഞ്ഞു. പാട്ടൊക്കെ പാടല്ലേ? ആ ചെറുതായിട്ടൊക്കെ. അപ്പൊ നമുക്ക് കേട്ടി വെക്കാലോ ഒരു പാട്ട്. ആയി തന്നെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നീ ഹിമമഴയായി. ഞാൻ പാടിക്കോളൂ. ഹിമമഴയായി വരൂ ഹൃദയം അണിനിരലാൽ തൊടു ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നീതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺ ചിമ്മിടാതെ. അടിപൊളിയായിട്ടുണ്ട്. ചെറുതായിട്ട് നല്ലത് പാടുന്നത്, നന്നായിട്ട് പാടുന്നുണ്ട്. സംഗീതം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാന് ആദ്യം ഇപ്പൊ ഈ കൊറോണ ഫസ്റ്റ് ആദ്യം ഒന്നാം തരംഗം വന്ന ഉടനെ ചെറുകര ടോൺ മ്യൂസിക് അക്കാദമിയിൽ പോയിണ്ടായിരുന്നു. അപ്പോ അവിടെ മാഷിന്റെ പേര് മണികണ്ഠൻ സാർ എന്നാണ്. നല്ല കമ്പനിയായിരുന്നു. മാഷ് ഉഷാറായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായത് വെച്ചാൽ ഞാനൊരു മാസം മൂന്ന് ക്ലാസ്സിനാണ് ആകെ പോയത്. പോയ ഉടനെ തന്നെ ഒന്നാം തരംഗം വന്ന് അത് നിർത്തിവെച്ചു. അങ്ങനെ പിന്നെ കല്യാണത്തിന് ആലോചന വന്ന് അങ്ങനെ കല്യാണം കഴിഞ്ഞു പോകുകയുണ്ടായിരുന്നത്. എവിടേക്കാണ് കല്യാണം? എന്നിപ്പോ കാളികാവ് അഞ്ചച്ചവടി. അറേഞ്ച് ചെയ്യണം. അവിടെ എല്ലാരും സപ്പോർട്ടാണോ? ആ അവിടെ എല്ലാരും സപ്പോർട്ടാ. ഓലൊക്കെ ഉണ്ടായതും കൊണ്ട് ഇങ്ങനെ പാട്ട് നിൽക്കാതെ പോണു. കാരണം ഹസ്ബൻഡ് എങ്ങനെയാണ്? ഹസ്ബൻഡ് എന്താ ഉഷാറാണ്, സപ്പോർട്ടാണ് എല്ലാത്തിനും. പാടുവോ? ആ പാടും. പാടും. വീട്ടുകാരൊക്കെ? ആ അവരും ചെറുതായിട്ടൊക്കെ പാടും. ഷെറീനയുടെ വീട്ടുകാരെങ്ങനെയാണ്? എന്റെ വീട്ടുകാരെന്താ വെച്ചാ എന്റെ ഉപ്പയാണ് മെയിൻ ആയിട്ട് എന്റെ എല്ലാത്തിനും. ഷെറീനയുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാ എന്റെ വീട്ടുകാരെല്ലാരും നല്ല സപ്പോർട്ടാണ്. എന്നുവെച്ചാ എല്ലാരും ഇപ്പാന്റെ ഏട്ടന് അങ്ങനെ കുടുംബം മൊത്തം സപ്പോർട്ടാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് എന്റെ ഉപ്പയാണ്. എന്റെ ഉപ്പ ഇപ്പയും നന്നായി പാടും. അപ്പൊ ഉപ്പാക്ക് പാട്ടിന്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാന് ഇങ്ങനെ ഒരു ദിവസം ഞാന് വെറുതെ ഇരുന്ന് പാടിയപ്പോഴാണ് ഉപ്പ ഞാൻ പാട്ട് പാടും എന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ എന്നെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയി ചേർത്തി. അതായത് ഈശ നിലാവ് എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. അതിൽ ചേർത്തിട്ട് ഞാന് ഇങ്ങനെ ലൈവായിട്ടുള്ള അതിൽ പാടാൻ പറ്റുക. അങ്ങനെ ഞാന് കരോക്കെ ഇട്ടിട്ടും ആദ്യമൊക്കെ ഒരു ചെറിയ ചമ്മൽ ഉണ്ടായിരുന്നു. ഇപ്പയും കൂടെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പില്. അപ്പോ ഞങ്ങൾ രണ്ടാളും ഇപ്പൊ അന്ന് നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിൽ നിന്നും ഇപ്പൊ അവിടെ നിന്നും പാടെ ഞങ്ങൾ രണ്ടാളും പാടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ എനിക്ക് പാട്ടിന് അവിടെ എല്ലാവരുടെയും ഗ്രൂപ്പില് കമ്പനി ആവലും അങ്ങനെയൊക്കെ തുടർത്ത് ഞാൻ പാട്ട് പാടി 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 അതില് കാസർഗോഡ് ഷബീർ ബാഡൂർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് കാരണാണ് ഞാനിപ്പോ സ്റ്റുഡിയോയിലും എല്ലായിടത്തും പാടിയാണ്ട് ഇങ്ങനെ കൊറേയൊക്കെ പാട്ടുകളൊക്കെ കിട്ടല് തുടർത്തിയത്. ഫസ്റ്റ് അയാളെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന്റെ പാട്ടാണ് ഞാൻ പാടിയത്. അങ്ങനെ ഷബീർ ബാഡൂർ പിന്നെ സമീർ ലിജി അവരോടൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അവരൊക്കെ കാരണമാണ് ഞാനിപ്പോ ഈ ഇങ്ങനെ ഒരു ഇന്റർവ്യൂയിലേക്ക് വരാൻ എത്തിപ്പെട്ടത്. എത്ര ക്ലാസ് പഠിക്കുന്നതാണ് ഉപ്പ ഈ കഴിവ് തിരിച്ചറിഞ്ഞത്? ഞാനൊരു പത്താം ക്ലാസ്. അതുവരെ പാട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പാട്ടിനെ കുറിച്ച് ഞാൻ സ്കൂളിലൊക്കെ പാടും. അത് ചെറിയ ചെറിയ പാട്ടുകൾ മാപ്പിളപ്പാട്ട് അങ്ങനെ സംഘഗാനം അങ്ങനെയൊക്കെ ഉള്ള ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. പത്താം ക്ലാസ് പ്ലസ് ടു വരെ പഠിച്ചു എന്ന് പറഞ്ഞു. പത്താം ക്ലാസ് നിന്നാണ് കഴിവ് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഈ പ്ലസ് ടു പ്ലസ് വൺ അപ്പൊ നല്ല സപ്പോർട്ടായിരുന്നോ? ആ സപ്പോർട്ടായിരുന്നു. അതുവരെ സപ്പോർട്ട് തന്നെയായിരുന്നു. സ്കൂളിൽ നിന്ന് പോകുന്നപ്പോ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഫ്രണ്ട്സൊക്കെ പാടായിരുന്നോ? ആ ഫ്രണ്ട്സ് പാടുന്നവരുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഇതിന്റെ പാട്ട് ആയാലോ? ആ നോക്കാം. ഏത് പാട്ടാ? ഞാനൊരു പ്രവാസി െ കുറിച്ചിട്ടൊരു പാട്ട് പാടാം. കര കാണാ കടലിന് കര എനിക്കുണ്ടൊരു പൂമുത്ത്
കരളായൊരു പൂമുത്ത് അവരുടെ കനിയാണ് അവരുടെ തുണയാണ് ഉയരുടെ ഉയരാണ് എനിക്കുള്ളൊരു തണലാണ് അലിവുള്ള മനമാണ് അവനെന്നിന് സുഖമാണ് കര കാണാ കടലിന്നക്കരെ എനിക്കുണ്ടൊരു പൊന്മുത്ത് കടലേഴും കടന്നു പോയ കരളായൊരു പൂമുത്ത് പാട്ട് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സ്റ്റേജ് ഷോ എല്ലാം അങ്ങനെയൊക്കെ? ഞാന് പാട്ട് മത്സരത്തിലൊന്നും അല്ലാതെ പങ്കെടുത്തിട്ടില്ല. ഇപ്പോ പുറത്ത് വെച്ച് സ്റ്റേജ് ഷോയിലൊന്നും അല്ലാതെ ഇല്ല. പിന്നെ സ്കൂളില് മാപ്പിളപ്പാട്ട്, സംഘഗാനം, അങ്ങനെ ഓരോ പരിപാടികൾക്ക്, ചെറിയ ചെറിയ പരിപാടികൾക്കൂടെ കൂടിയിട്ട് വല്ലാതെ അങ്ങനെ പോയി പാടിയിട്ടൊന്നുമില്ല. ഞാനിപ്പോ പാടല് തുടർത്തിയത് എന്താ വെച്ചാൽ ഇപ്പോ പത്തില് പറഞ്ഞില്ലേ, ഗ്രൂപ്പ് വഴി അങ്ങനെ പാടല് തുടർത്തിയാണ്. അല്ലാതെ പുറത്തു പോയൊന്നും ഞാൻ വല്ലാതെ പാടിയിട്ടില്ല സ്കൂളിൽ, സ്കൂൾ തലത്തില്. പിന്നെ ഇപ്പൊ പാടുന്നത് കല്യാണത്തിന് ഓഡിറ്റോറിയങ്ങളിൽ വല്ല പരിപാടി ഉണ്ടാവുമ്പോ അങ്ങനെ പോയി പാടും. പിന്നെ ഞാൻ മ്യൂസിക് ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോ അവര് ഓരോ ട്രൂപ്പിൽ കൂടെ വിളിക്കുമ്പോ അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഓരോ പരിപാടികളിൽ പോയി പാടും. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാണൊരുന്നു താരം ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള പാട്ട് ഏതാണ്? ഏത്? എനിക്ക് സിനിമാറ്റിക് സോങ്സിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഏത് സിനിമാറ്റിക് സോങ്സ് എന്ന് പറഞ്ഞാ? മെയിൻ ആയിട്ട് തമിഴ് സോങ്സ്. തമിഴ് സോങ്സ് ഇഷ്ടമാണ്. എന്നാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമിഴ് സോങ് ആയത്? അടിമഴ വരും കുളിർക്കാഴ്ചലോട് സ്നേഹം ഒരു പാർവയ്ക്കുള്ളൊരു തൂക്കം കുളു കുളു പൊയ്കൾ ചൊല്ലി എന്നായി വരുവാൻ അത് പിരിന്നും കൂടെ അൻപേ മനമതീതാ എതിർപ്പാർക്കും എങ്കെയും പോകാമൽ ദിനം വീട്ടിലേ നീ വേണ്ടും ചില സമയം വിളയാട്ടായി ഷെറിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഉമ്മ, ഉപ്പ, പിന്നെ കാക്കുണ്ട്, താത്തണ്ട്, പിന്നെ ഞാനുണ്ട്. കാക്കൂന് കല്യാണം കഴിഞ്ഞു, കാക്കുന്റെ വൈഫും ഉണ്ട്. പിന്നെ 3 മാസമായ ചെറിയൊരു കുട്ടിയുണ്ട്. ഉപ്പയോ? ഉപ്പ ഇപ്പോ കൊറോണ കാരണം പ്രവാസിയായിരുന്നു, നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ കൊറോണ കാരണം പോവാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ഇന്റെ എല്ലാ പാട്ടിനും ഇപ്പൊ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നടന്ന് ഇപ്പൊ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ പാടി പാടി പോകുന്നു. ഏട്ടനിപ്പോ ഫ്രൂട്ട്സ് വണ്ടിമ്മയാണ്. താത്താന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു കുട്ടികളുണ്ട്. ഇമ്മ പാടും അല്ല, പാടൊക്കെ ചെയ്യും. ഉമ്മ ജോലിക്കൊന്നും പോണില്ല, ഹൗസ് വൈഫാണ്. അപ്പൊ നമുക്കൊരു പാട്ടായാലോ? ഏത് പാട്ടാ? ഹിന്ദി പാട്ട് കൂടെ വെച്ചെന്ന്. ഹിന്ദി പാട്ടായിക്കോട്ടെ. നന്നായിട്ടുണ്ട്.
വീട്ടിലവരെല്ലാരും പരിചയപ്പെടുത്തി, പക്ഷെ പേര് പറഞ്ഞില്ല. എന്താ പേര്? പേര് ഉപ്പാന്റെ പേര് അബ്ദുല്ലാസീസ്, പിന്നെ ഉമ്മാന്റെ പേര് അസ്മാബി, കാക്കു ബിൻഷാദ്, താത്ത ബിൻസിയ. ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡിന്റെ വീട്ടില് മൂന്ന് നാത്തുമാരുണ്ട്, പിന്നെ ഒരു ഇളയച്ചന്, പിന്നെ ഉമ്മ ഉണ്ട്, പിന്നെ ഉമ്മാന്റെ ഉമ്മാണ്ട്. എന്താ പേര് അവരൊക്കെ? ഉമ്മാന്റെ പേര് ഖദീജ, പിന്നെ നാത്തുമാരുടെ ഒന്നാമത്തത് നൌഫില, രണ്ടാമത്തത് നൌഷിദ, മൂന്നാമത്തത് നജില. അവരൊക്കെ നന്നായി പാടും. ആ, ഞങ്ങള് അന്താക്ഷരി അങ്ങനൊക്കെ ടൈം വെറുതെ ഇരിക്കുമ്പോ പാടാറുണ്ട്. പിന്നെ എളേച്ചന്റെ പേര് അമീർ. ഭർത്താവിന്റെ പേരെന്താണ്? ഭർത്താവിന്റെ പേര് നൌഫൽ. ഭർത്താവും ഒപ്പം പാടും? ഭർത്താവിന് അങ്ങനെ കിട്ടില്ലെന്നില്ല, അങ്ങനെ വെറുതെ അങ്ങനെ പാടി നടക്കും. പാടാ, എന്റെ ഒപ്പം പാടാനൊന്നും കിട്ടൂല. കിട്ടൂല. വീട്ടില് വെറുതെ ഇരിക്കുമ്പോ മൂടിപ്പാട്ട് പാടുമ്പോ ഒപ്പം പാടി പോടും. അങ്ങനെ പാടും. അങ്ങനെ പാടും. അല്ലാതെ കിട്ടൂല. നമുക്കൊന്നും പാട്ട് പാടാ, അങ്ങനെ അങ്ങനൊന്നും കിട്ടൂല. നമുക്ക് ഇതിന്റെ പാട്ടായതാ? പാടാം. ഏത് പാട്ടാ? ഞാന് ഒരു മലയാളം പാട്ടാണ്, മലയാളത്തിലെ ഒരു പാട്ടാണ്, പൂവേരു പാട്ട്. പൂവേ ഒരു മഴ മൊത്തം നിൻ കവിളിൽ പതിഞ്ഞു, തേനായി ഒരു കിളിനാദം നിൻ കാതിൽ കുതിർന്നു, അറിയാതെ വന്നു തഴകുന്നു നനവാർന്ന പൊങ്കിനാവ്, അണയാതെ നിന്നിലെരിയുന്നു അനുരാഗമെന്ന നോവ്. ഏതെങ്കിലും വർക്ക് വന്നതുണ്ടോ? ആ, വർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ ഒരു മരണത്തിനെ കുറിച്ച് ബാപ്പുട്ടി എടയൂര് എഴുതിയ ഒരു വർക്ക് വന്നിട്ടുണ്ട്, അത് ട്യൂൺ ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. അവസാനമായി ചെയ്ത വർക്ക് ഏതാണ്? അവസാനമായി ചെയ്തത് സമീർ കോടാലി തൃശ്ശൂരുള്ള, അവര് പ്രൊഡ്യൂസ് ചെയ്ത് കനവിലെ കാനോത്ത്, ഞാനും ഹസ്ന ഹംസ, അവരറിയോന്ന് അറിയില്ല, ഞാനും അവളും പാടെ കൂടി പാടിയൊരു പാട്ടാണ്. അതാണ് ഇപ്പൊ അവസാനമായിട്ട് ചെയ്ത വർക്ക്. ഞാനും ഉപ്പിയും. ഇപ്പാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പാടുമ്പോ തെറ്റൊക്കെ പറഞ്ഞുതരാനൊക്കെ ഇപ്പൊ ഉണ്ടായത് കൊണ്ടാണ് എന്റെ പാട്ടൊക്കെ ശരിയായി വരുന്നത്. ഇപ്പൊ ഇപ്പൊ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഉപ്പാക്ക് വേണ്ടി ഒരു പാട്ട്. ഉപ്പാക്ക് വേണ്ടി ഇണ്ടുപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, ഇണ്ടുപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്, നേരി നേരി ലോതി തന്നൊരുപ്പ നീ വഴിക്ക് കൈ പിടിച്ച് വഴി കാട്ടി ഉപ്പ, ഇണ്ടുപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, ഇണ്ടുപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. അടിപൊളി. ഷെറിന് ഇനി എന്താവാനാണ് ആഗ്രഹം? എനിക്ക് പാട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. പിന്നെ ഇപ്പോ കെട്ടിച്ചിട്ടില്ലേ, അപ്പൊ ഇനി ഇതുവരെ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ട്, ഇനി അവരെ ഒരു സപ്പോർട്ടിന്റെയും ഇതിനൊക്കെ അനുസരിച്ചാണ് ഇനിയിപ്പോ എന്റെ മുന്നോട്ടുള്ള പോക്ക്. എനിക്ക് എന്തായാലും പാട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. ഇപ്പൊ ഇനിയൊരു പാട്ടായാലോ? കണ്ടു കവി പാടുമ്പോൾ നീല കടലല്ല, കെട്ടാഴ്ച കാർക്കൂന്തൽ മുട്ടോളമേയില്ല, പിന്നെ എന്താണ് എന്താണോ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ എന്റെ ഉള്ളിനുള്ളിൽ ആരോ ചൊല്ലി നീ എൻ പെണ്ണ്. ഓമ ചിരിയും ചെമ്പകപ്പുവിതളല്ല, കാണാനിവളും അമ്പിളിപ്പുൻകതിരല്ല. അവസാനമായി ഷെറിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞതിന് ശേഷം ഒരു പാട്ടോട് കൂടി നമുക്ക് ഈ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായെങ്കിലേ ഉള്ളൂ എനിക്ക് ഇതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും എനിക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എന്റെ ചാനലിന്റെ പേര് ഷെറിൻ അസീസ് എന്നാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഈ ചാനലിലേക്ക് സ്വീകരിച്ച റിൻഷ എം ടി വി ചാനലിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പതിനാലാം രാവളിയാണോ ഏഴാം ബഹറിൻ ചീലാണോ, മുഞ്ചനി സുന്ദരിയായ എന്റെ കൽബിലൊളിച്ചു കളിക്കുന്നു,
അന്നാദ്യം കണ്ടത് മുതലേ നൊമ്പരമല്ല.